തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയുടെ അനാസ്ഥ മൂലം മരുന്ന് മാറി നൽകിയതിനാൽ 9 മാസം മാത്രം പ്രായമുള്ള തന്റെ മകന്റെ ജീവൻ അപകടത്തിലാവുകയും പിന്നീട് മറ്റൊരു ആശുപത്രിയിലെ ഡോക്ടറുടെ ഇടപെടൽ മൂലമാണ് അപകടനില തരണം ചെയ്തതെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഞായറാഴ്ച രാത്രി 9:30 കടുത്ത പനിയെ തുടർന്നാണ് നോഹാൻ കെസ്റ്റൻ എൽവിൻ എന്ന കുരുന്നിനെ തൃശൂർ സൺ മെഡിക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പനിയുടെ തീവ്രത കുറയ്ക്കുന്നതിനായി മരുന്നു മാറി ട്രമഡോൾ 100 mg നൽകിയത്. തുടർന്ന് കുട്ടി അബോധാവസ്ഥയിലായി. ഓൺകോൾ ഡ്യൂട്ടിയിലായിരുന്ന ഡോക്ടർ ഷമീം മജീദിനെ വിവരമറിയിച്ചിട്ടും ആശുപത്രിയിലേക്ക് വരാൻ ഇദ്ദേഹം തയ്യാറായില്ലെന്നും കുട്ടിയുടെ മാതാപിതാക്കളായ എവിൻ വിൻസെന്റ്, അലീന എവിൻ എന്നിവർ പറഞ്ഞു. കുട്ടിക്ക് ഫിക്സ് ആണെന്നും ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ ഉടനെ PICU മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. എന്നാൽ ആംബുലൻസ് സൗകര്യം പോലുമില്ലാതെ ബലമായി ബില്ലടപ്പിച്ചു വിട്ടതായും മാതാപിതാക്കൾ ആരോപിച്ചു. പിന്നെ അവര് ഭൂമിക്ക് കുട്ടിയുടെ ബ്ലഡില് കൗണ്ട് കൂടുതലാന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഭൂമിക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഒരു 2-3 മണിക്കൂറോളം നമ്മളവിടെ അവര് സ്റ്റേ ചെയ്യിപ്പിച്ചു. ഒരു ട്രീറ്റ്മെന്റ് തന്നെയോ കുട്ടിയുടെ സാച്ചുറേഷൻ ലെവല് വളരെ ലോ ആയിരുന്നപ്പോ അവർ ഓക്സിജൻ സപ്പോർട്ട് കൊടുത്തിരുന്നു. അതായത് വേറൊരു ട്രീറ്റ്മെന്റോ അവരൊരു പീഡിയാട്രിഷനോ വന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യൊന്നും ചെയ്തില്ല. അതിനുശേഷം ഒരു 12 പേരോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. കുട്ടി ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്, അത് ഫിക്സ് കാരണമാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു 2 മണിക്കൂറൊന്നും കുട്ടിക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് അവര് അമല ഹോസ്പിറ്റലിലെ PICU എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഷിഫ്റ്റ് ചെയ്യുക, ആംബുലൻസിന്റെ നമ്പർ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ തന്നെയാണ് ആംബുലൻസിനെ കോൾ ചെയ്തതും. 20 മിനിറ്റ് ഞങ്ങളെ കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ബില്ല് നിർബന്ധമായിട്ട് ഞങ്ങളെ കൊണ്ട് അടക്കണം. അമല ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയുടെ മെഡിക്കൽ വിവരം ഡ്യൂട്ടി ഡോക്ടർ ആംബുലൻസിന്റെ കൂടെ വന്ന ഡോക്ടറോട് നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴാണ് മരുന്ന് മാറിയ വിവരം അറിയുന്നത്. സൺ ആശുപത്രിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും ആരോഗ്യമന്ത്രി, നെടുപുഴ പോലീസ് എന്നിവർക്ക് പരാതി നൽകിയതായും ഇവർ അറിയിച്ചു. മലയാളവേദി സംസ്ഥാന പ്രസിഡന്റ് ജോർജ് വട്ടുകുളം, ബിബിൻ ജോസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TC വിനോസ്, തൃശൂർ.